വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ കെ ടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ET203 ആണ് കോഡ്. ഓക്കെ, ആദ്യമേ കോഴ്സ് കോഡ് ET203 മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. 3 മണിക്കൂറത്തെ എക്സാമാണ്, December 2020 എക്സാമാണ്, 2019 സ്കീം. പിന്നെ 100 മാർക്സ് ആണ് ടോട്ടൽ. ഇതാണ് മൊഡ്യൂൾ 4 സിലബസ്. മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ്, മെഷർമെൻ്റ് ഓഫ് ഫ്ലക്സ് ആൻഡ് പെർമിയബിലിറ്റി, ഫ്ലക്സ് മീറ്റർ, BH കർവ്, പിന്നെ പെർമിയബിലിറ്റി മെഷർമെൻറ്റ്, ഹിസ്റ്റെറിസിസ്, ബലാസ്റ്റിക് ഗാൽവനോമീറ്റർ, പിന്നെ BH ഹിസ്റ്റെറിസിസ് ലൂപ്പ്, ലോയ്ഡ് ഫിഷർ സ്ക്വയർ, മെഷർമെൻ്റ് ഓഫ് അയൺ ലോസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഫോട്ടോവോൾട്ടൈക്, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, പിന്നെ ടെമ്പറേച്ചർ സെൻസർ RTD, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ്, തെർമിസ്റ്റർ, തെർമോകപ്പിൾ, സിലിക്കൺ ടെമ്പറേച്ചർ സെൻസേഴ്സ്. ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ 4 സിലബസിൽ വരുന്നത്. അപ്പം നമുക്ക് പാർട്ട് എ ഡിസ്കസ് ചെയ്യാം. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 7 ഉം 8 ഉം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് തെർമിസ്റ്ററും, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് RTD. ഇത് രണ്ടുമാണ് പാർട്ട് എയിൽ വന്ന 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ റെസിസ്റ്റേഴ്സ് ആണ്. ദ ആർ ഇലക്ട്രോണിക് ഡിവൈസസ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. വൈൽ ദർ ആർ തെർമിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അതിനുള്ളത്. ചില തെർമിസ്റ്റേഴ്സിന് എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് കാണും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? RT is equal to R0 into 1 plus alpha into T2 minus T1. ഈ ആൽഫയാണ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അത് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. മോസ്റ്റ് തെർമിസ്റ്റേഴ്സിന് എങ്ങനെയാണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്താ, അതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും ടെമ്പറേച്ചർ കൂടുമ്പം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്മോൾ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ വരെ ഡിറ്റക്ട് ചെയ്യും. ദാറ്റ് മേ നോട്ട് ബി ഒബ്സർവബിൾ വിത്ത് അതർ ടെമ്പറേച്ചേഴ്സ് ലൈക്ക് RTDയിലോ തെർമോകപ്പിളിലോ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് കൂടി എന്ത് ചെയ്യും? തെർമിസ്റ്റേഴ്സിൽ ഡിറ്റക്ട് ചെയ്യും. ഇപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? 5% ഫോർ ഈച്ച് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓരോ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചറിലും 5% ഓഫ് റെസിസ്റ്റൻസ് ചേഞ്ച് ഡിക്രീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ സെൻസിറ്റിവിറ്റി ഓഫ് ടു ടെമ്പറേച്ചർ ചേഞ്ചസ് എന്താണ് എക്സ്ട്രീംലി യൂസ്ഫുൾ. എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെഷർമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഹൈലി സെൻസിറ്റീവ് ഡിവൈസ് ആണ് നമ്മൾ പറഞ്ഞു, എൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞു അല്ലേ. പിന്നെ എന്താണ്, ദ ആർ പർട്ടിക്കുലർ യൂസ്ഫുൾ ഇൻ ആപ്ലിക്കേഷൻ റിക്വയർ മെഷർമെൻറ്റ് -60 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്. ആ ടെമ്പറേച്ചർ വേരിയേഷനിലാണ് മെഷർമെൻറ്റ് നടത്തുന്നത് തെർമിസ്റ്റേഴ്സ്. അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, 0.5 ohm to 0.75 mega ohm. പിന്നെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽ ഓക്സൈഡ്സ് ആയിട്ടുള്ള മാംഗനീസ്, നിക്കല്, കൊബാൾട്ട്, കോപ്പർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യും. യുറേനിയം, അയൺ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. വേരിയസ് സൈസിലും ഷേപ്പിലും തെർമിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോഡ് ഷേപ്പ്, ഡിസ്ക്, പ്രോബ്, ബീഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഫിഗർ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ തിയറിയും ഓർത്തിരിക്കുക തെർമിസ്റ്റേഴ്സിൻ്റെ 3 മാർക്കിന്. ഫിഗേഴ്സ് എന്താണല്ലോ എക്സാമിന് വരക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ടെമ്പറേച്ചർ റേഞ്ച്, അതിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ റേഞ്ച്, ഈ മെറ്റൽ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തെർമിസ്റ്റേഴ്സിൻ്റെ 3 മാർക്സ് നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് RTD, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ചേഞ്ചസ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഇസ് ചേഞ്ച്ഡ്. ദിസ് പ്രോപ്പർട്ടീസ് നേരത്തെ പറഞ്ഞുകൊണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് പ്രോപ്പർട്ടീസ് യൂട്ടിലൈസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർമെൻ്റ് ആണ് നമ്മൾ ഇതെടുക്കുന്നത്. റെസിസ്റ്റൻസ് തെർമോമീറ്റർ യൂസസ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഡിറ്റർമൈൻ ദ ടെമ്പറേച്ചർ. ഈ സാർ ഹുംഫ്രെ ഡേവി എന്ന് പറഞ്ഞ ആളാണ് ആദ്യം ഈ ഒരു ചേഞ്ച് കണ്ടുപിടിച്ചത്. ലൈറ്റർ വില്യം സീമൻസ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം എന്ത് ചെയ്ത് പ്ലാറ്റിനം
ആണ് തെർമോമീറ്ററിൽ യൂസ് ചെയ്തത്. ഈ പ്ലാറ്റിനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹൈ അക്യുറസി ഈ ആർ ടി ഡിയിൽ കിട്ടി, അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തത്. ഇപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഈ കണ്ടെന്നൊന്നും പറയണം എന്നില്ല. ഞാൻ പ്ലാറ്റിനം എന്നുള്ളത് എങ്ങനെയാണ് വന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, ഈ വേരിയേഷനും ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നതെന്നും പ്ലാറ്റിനം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും അത് വളരെ അക്യുറേറ്റ് അല്ലെങ്കിൽ ഹൈ അക്യുറസി. ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, നേരത്തെ ഞാൻ ഇക്വേഷൻ എഴുതിയിരുന്നു, ആർ ടി ഈസ്ഗൽ ടു ആർ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻ ടി വൺ. ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ആ ഇക്വേഷൻ. റെസിസ്റ്റൻസ് ഓഫ് തെർമോമീറ്റർ യൂസസ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ടു, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. റിക്വയർമെൻറ്റ് ഓഫ് ആർ ടി ഡി ഐയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റിനം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഷുഡ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ. ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്തായിരിക്കണം, എന്തുമാത്രം വരികയോ അത്രയും വരി ചെയ്യണം, അത്രയും നല്ലതാണ്. ഷുഡ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ. ദ മെറ്റീരിയൽ ഷുഡ് ഹാവ് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും, സോ ദാറ്റ് മിനിമം വോളിയൂം ഓഫ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആർ ടി ഡി. ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്താ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും അല്ലേ. സോ ദാറ്റ് മിനിമം വോളിയൂം ഓഫ് മെറ്റീരിയൽ മതി നമുക്ക് ആർ ടി ഡി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും ഒക്കെ നമുക്ക് കുറക്കാൻ വേണ്ടി. The resistance of the material should have continuous and stable relationship. Resistance എങ്ങനെയായിരിക്കണം? ടെമ്പറേച്ചർ ആയിട്ടൊരു ലീനിയർ റിലേഷൻഷിപ്പ് വേണം. ഇനി ഗോൾഡും സിൽവറും നമ്മൾ ആർ ടി ഡിയിൽ വളരെ റെയർ ആയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. പ്ലാറ്റിനം ആണ് സ്പെഷ്യലി യൂസ് ചെയ്യുന്ന പർപ്പസ്, ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് റെസിസ്റ്റൻസ്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ആണ് ഉള്ളത്. അൺലൈക്ക് തെർമിസ്റ്റർ ആർ ടി ഡി എന്നാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ആണ് ഉള്ളത്. അപ്പം പാർട്ട് എയും പാർട്ട് എയിലെ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ആർ ടി ഡിയും തെർമിസ്റ്റേഴ്സും ആയിരുന്നു. ഇനി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ വാട്ട് മീറ്റർ മെത്തേഡ് ഓഫ് ഹിസ്റ്റെറിസിസ് ലോസ് മെഷർമെൻറ്റ് യൂസിങ് ലോയിഡ് ഫിഷർ സ്ക്വയർ. ലോയിഡ് ഫിഷർ സ്ക്വയർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഹിസ്റ്റെറിസിസ് ലോസ് മെഷർ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്, വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ വോൾ പി വി സെല്ലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. നമുക്കപ്പം അത് ഡിസ്കസ് ചെയ്യാം. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ലോസ് ആണ് അല്ലേ. അയൺ ലോസിൽ ഹിസ്റ്റെറിസിസ് ലോസും ഉണ്ട്, എഡ്ഡി കറന്റ് ലോസും ഉണ്ട്. അപ്പം അയൺ ലോസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പം ലോയിഡ് ഫിഷർ സ്ക്വയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് ലോയിഡ് ഫിഷർ സ്ക്വയർ നമുക്ക് നോക്കാം. അപ്പം ആദ്യമേ നമുക്ക് അതിൻ്റെ സൈസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മാന്റിസ് സ്ക്വയർ. ഇതിൽ ഒരു സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 0.25 മീറ്റർ ലോങ്ങും 0.25 മീറ്റർ ലോങ്ങും 50 to 60 mm വൈഡ്. അതായത് 0.5 സെൻറ്റിമീറ്റർ അല്ലേ, 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 to 60 mm വൈഡും ഉള്ള ഈ ഒരു സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രിപ്സ് എന്ത് ചെയ്യും, 4 സ്റ്റാക്ക് ആക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സ്റ്റാക്ക്? ഒരു സ്ട്രിപ്പ് വെക്കുന്നു, അതിൻ്റെ അടിയിൽ നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ട് അടുത്തത് അങ്ങനെ എന്ത് ചെയ്യും, അതൊരു സ്റ്റാക്ക് ആക്കും. ഇങ്ങനെ നമ്മൾ സ്റ്റാക്ക് ഉണ്ടാക്കും. അങ്ങനത്തെ എത്ര സ്റ്റാക്ക് വേണം, 4 സ്റ്റാക്ക് വേണം. 1, 2, 3, 4 ഫോർ സ്റ്റാക്ക് ഉണ്ടാക്കും. ഈച്ച് സ്റ്റാക്ക് ഇസ് മേഡ് അപ്പ് ഓഫ് 2 ടൈപ്സ് ഓഫ് സ്ട്രിപ്സ്. ഇവിടെ ഒരു ടൈപ്പ് സ്ട്രിപ്പും ഇവിടെ വേറെ ടൈപ്പ് സ്ട്രിപ്പും ആണ്. 2 ടൈപ്സ് ഓഫ് സ്ട്രിപ്സ് ആണ്. 1 കട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റോളിംഗ്,
ആൻഡ് അതർ ഈസ് കട്ട് പെർപ്പൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനാണോ റോൾ ചെയ്യണത് അതിൻ്റെ പെർപ്പൻഡിക്കുലർ ആയിട്ടും അതിൻ്റെ ഡയറക്ഷനിലും ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഇനി സ്റ്റാക്സ് അല്ലെങ്കിൽ സ്ട്രിപ്സ് എന്ത് ചെയ്യും? ഫോർ സിമിലർ മാഗ്നറ്റിക് കോയിൽസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു എൽ ഷേപ്പ് വേണം അല്ലേ, കോർണർ പീസ് വേണം, എന്നാലാണ് ഇത് കണക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി കോയിലും ഉണ്ടാവും, സെക്കൻഡറി കോയിലും ഉണ്ടാവും. ഒരു സ്റ്റാക്കിൽ ഒരു പ്രൈമറി കോയിലും രണ്ട് സെക്കൻഡറി കോയിലും ഉണ്ടാവും, അങ്ങനെ എല്ലാ സ്റ്റാക്കിലും ഉണ്ട്. അപ്പം എന്ത് ചെയ്യും, ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കോയിലുണ്ട്, ഇതെന്ത് ചെയ്യും, ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ടെർമിനൽ കിട്ടിയില്ലേ, ഇത് പി വൺ. ഇപ്പോൾ എന്തായി, പ്രൈമറി കോയിലായി. ഇനി രണ്ട് സെക്കൻഡറി കോയിൽ വേണം, അതും ഇതേ കൂട്ട് തന്നെ എന്ത് ചെയ്യും, ഇവിടെ എസ് വണ്ണിനും ഇങ്ങനെ കണക്ഷൻ കൊടുക്കും, എസ് ടുവിനും കൊടുക്കും. അപ്പോൾ ഇവിടെ എന്ത് വന്നു, പി വൺ ഒരു ടെർമിനൽ വന്നു. സിമിലർലി നമുക്ക് എന്ത് ചെയ്യും, എസ് വണ്ണിന് ഒരു ടെർമിനൽ വരും, എസ് ടുവിനും വരും അല്ലേ. The stacks or strips are placed in four similar magnetizing coils of large cross-section area. The four coils are connected in series to form a primary winding. ഓരോ സ്റ്റാക്കിലും ഓരോ പ്രൈമറി കോയിൽ ഉണ്ട്, അപ്പോൾ നാല് പ്രൈമറി കോയിൽ ഉണ്ടാവും, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഇനി എന്ത് ചെയ്യും, ഓരോ മാഗ്നറ്റൈസിംഗ് കോയിൽ ഹാസ് ടു സിമിലർ സിംഗിൾ ലെയർ കോയിൽ. ആ ഓരോ പ്രൈമറി കോയിലും രണ്ട് സിംഗിൾ സെക്കൻഡറി കോയിൽ ഉണ്ടാക്കും അതിൻ്റെ ആ സ്റ്റാക്കിൽ തന്നെ. അതിനെയാണ് സെക്കൻഡറി കോയിൽസ് എന്ന് പറയുന്നത്. ദസ് മാഗ്നറ്റിക് സ്ക്വയർ, അപ്പം ഒരെണ്ണത്തിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നാല് സ്റ്റാക്കിലും കൂടി എട്ട് സെക്കൻഡറി കോയിൽ കാണും, അതായത് എയ്റ്റ് സെക്കൻഡറി കോയിൽസ്. ദി സെക്കൻഡറി കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതിൻ്റെ അകത്ത് നാലെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് സെക്കൻഡറി വൈൻഡിങ്സ് വരും. ഞാൻ പറഞ്ഞില്ലേ, എസ് വണ്ണിനും എസ് ടുവിനും ഓരോ വൈൻഡിങ്, പി വണ്ണിന് ഒരു വൈൻഡിങ്. ദ കോയിൽസ് ഓഫ് ദ സ്ട്രിപ്പ് പ്രൊജക്ട് ബിയോണ്ട് ദ മാഗ്നറ്റൈസിംഗ് കോയിൽ. ദ മാഗ്നറ്റൈസിംഗ് സർക്യൂട്ട് ഇസ് കംപ്ലീറ്റഡ് by bringing four stacks together in the form of a square, joining them at the corners namukku join cheyanam. appa right angled piece aanu avada namme standard right angled corner piece vekkum. corner piece endeyum same material aanu, strip undaki adhe material vechana irikku namme endha corner piece undakunnathu. എന്നിട്ട് കണക്ഷൻ ഇങ്ങനെയാക്കും. അപ്പോൾ എന്താ, ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, രണ്ട് സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, നാല് സ്റ്റാക്കിലും ഉണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി വൈൻഡിങ് എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ കണക്ഷൻ ഡയഗ്രാം. കണക്ഷൻ ഡയഗ്രത്തിൽ നിന്ന് എന്ത് മനസ്സിലായി, ഇവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, അമ്മീറ്റർ ഉണ്ട്, അപ്പോൾ പ്രൈമറി വൈൻഡിങ് അമ്മീറ്ററിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു വാട്ട് മീറ്റർ ഉണ്ട്, വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പ്രഷർ കോയിലോ സെക്കൻഡറി കോയിലിൽ തന്നെ എസ് വണ്ണിൽ കണക്ട് ചെയ്തിരിക്കുന്നു, സെക്കൻഡറിയിൽ എസ് ടുവിൽ ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ദ പ്രൈമറി വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് എ കറണ്ട് കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ. പ്രൈമറിയിൽ എന്താണ്, കറണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദ വാട്ട് മീറ്റർ ഇസ് ഡിസൈൻഡ് ഫോർ ലോ പവർ ഫാക്ടർ ഓപ്പറേഷൻ, 0.2 പവർ ഫാക്ടറിലാണ് വാട്ട് മീറ്റർ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ എസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്ത്, ഈ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യണ വോൾട്ടേജ് വേരി ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ മാറും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഓട്ടോ ട്രാൻസ്ഫോമർ. അത് അപ്പം ഇതിൻ്റെ അയൺ ലോസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാഗ്നറ്റൈസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈമറി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വേരി ചെയ്ത് നമ്മളുടെ എന്ത് ചെയ്യാണ്, ടിൽ ദ മാഗ്നറ്റൈസിങ് കറൻറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു ഗിവ് റിക്വയർഡ് ബി എം. കാരണം എന്താണ്, അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബി എമ്മിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇക്വേഷൻ അറിയാം, ഹിസ്റ്റെറിസിസ് ലോസ് ഇസ് ഇക്വൽ ടു കെ എച്ച് ബി റേസ് ടു 1.6 എഫ് വി. അതുകൊണ്ട് എഡി കറന്റ് ലോസ് ഇസ് ഇക്വൽ ടു കെ ഇ ബി സ്ക്വയർ എഫ് സ്ക്വയർ ടി ടു വി. വി വോളിയം ആണ് കേട്ടോ. അപ്പം ഫ്ലക്സ് ഡെൻസിറ്റീനെയും ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മാഗ്നറ്റൈസിംഗ് കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ബി എം വാല്യൂ, റിക്വയർഡ് ബി എം വാല്യൂ വരെ നമുക്ക് ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാണ്, വാട്ട് മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ റീഡിങ്സ്, ഈ വാട്ട് മീറ്ററിൻ്റെയും ഈ വാട്ട് മീറ്ററിൻ്റെ വാല്യൂ വോൾട്ട് മീറ്ററിൻ്റെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യും. ഈ വാട്ട് മീറ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് ഡയറക്റ്റ് അയൺ ലോസ് മാത്രമായിരിക്കില്ല, പകരം എന്തും കൂടി മെഷർ ചെയ്യും, ഇവിടുത്തെ കോപ്പർ ലോസും കൂടി മെഷർ ചെയ്യും.
ആണ്. വാട്ട് മീറ്റർ റീഡിംഗ് ഇൻക്ലൂഡ്സ് അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ്. ഈ സെക്കൻഡറി വെൻഡിങ്ങിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസും കൂടി അത് മെഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് അയൺ ലോസ് കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇക്വേഷൻ കണ്ട് ടെൻഷൻ ആയിരിക്കണ്ട, സിമ്പിളാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഡി സി മറ്റേ ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു 4.44 5 FT, 5 m × FT മാക്സിമം. 4.44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാണ് പറഞ്ഞാൽ 4 × 1.11 ഫോം ഫാക്ടർ അല്ലേ. അപ്പോൾ അതാണ് 4 × KF. KF എന്ന് പറഞ്ഞാൽ 4.44 അല്ല, KF എന്ന് പറഞ്ഞാൽ ഫോം ഫാക്ടർ 1.11. ഈ 5 m നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇസ് ഇക്വൽ ടു ഫ്ലക്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ 5 m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? BM × ഏരിയ. 4 × KF × BM × AS. ഈ ബി എം ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പാരൻ്റ് വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആക്ച്വൽ വാല്യൂ അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് അടുത്ത ഈ സ്ലൈഡിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ നോക്കുക ബി എം ഡാഷ് ആണ്. AS എന്ന് പറഞ്ഞാലോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പെസിമെൻ, ആ സ്പെസിമെൻ്റെ ഏരിയ ആണ്. എഫ് ഫ്രീക്വൻസി ഉണ്ട്. ടി എന്ന് പറഞ്ഞിരിക്കുന്നോ, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇവിടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? S2 S2 നമ്പർ ഓഫ് ടേൺസ് ആണ് ഈ N2 എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയറായി. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്പെസിമെൻ, ബി എം ഡാഷ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ പറയാം. ഫ്രീക്വൻസി, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ S2. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുന്ന വോൾട്ടേജ്. ഇനി നമുക്ക് മെഷർ ചെയ്യേണ്ടത് എന്താ? ബി എം ആണ് മെഷർ ചെയ്യേണ്ടത്. ബി എം ഡാഷ് ഇസ് ഇക്വൽ ടു E/4 KF AS FN2. ഈ ഇക്വേഷനെ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരൻ്റ് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. എന്താണ് അപ്പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറക്ഷൻ മസ്റ്റ് ബി അപ്ലൈഡ് ടു ദിസ് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ആസ് ദി സെക്കൻഡറി S2 എൻ. ഈ S2ൽ കിട്ടുന്ന ബി എം ആണല്ലോ നമ്മൾ പറഞ്ഞത്. ആ ബി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ ഒരു കറക്ഷൻ അവിടെ വരുന്നുണ്ട്. അതാണ് ആ ബി എം ഡാഷ് കൊടുത്തിരിക്കുന്നത്. എയർ സ്പേസ് ബിറ്റ്വീൻ സ്പെസിമെൻ ആൻഡ് ദ കോയിൽ ഇൻ അഡീഷൻ ടു ദ ഫ്ലക്സ് സ്പെസിമെൻ. കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഉള്ളത് കൂടാതെ ആ എയറിലൊരു ഫ്ലക്സ് ഡെൻസിറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഈ കിട്ടുന്ന ബി എം ഡാഷ് ആയിരിക്കില്ല. ഈ ബി എം ഡാഷിൽ നിന്ന് എയറിലുള്ളത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതാണ് ബി എം ഫിസിക്കൽ ടു ബി എം ഡാഷ് ഇൻറ്റു ഇത് ഈ ഒരു ടേം എടുത്തിരിക്കുന്നത്. ഈ ടേം എങ്ങനെയാണ് അപ്പോൾ കിട്ടുന്നത്? ബി ഫിസിക്കൽ ടു മ്യൂ എച്ച് എന്ന് നമുക്കറിയാം. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഫിസിക്കൽ ടു μ0 × μr ആണ്. എയറിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണ്? μr = 1 ആണ്. അപ്പോൾ μh എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എം ആണല്ലോ ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പം എച്ച് എം എന്താണ് പിന്നെ മൈനസ് ചെയ്യണം? 1 - AC/AS. എന്താണ് AC എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ഏരിയ. ഈ കോയിലിൻ്റെ ഏരിയ കൂടുമ്പം അവിടെ ഉണ്ടാകുന്ന ആ എയറിൻ്റെ പാസേജിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോയിലാണ്. അപ്പം അത് ആ ടേമും കൂടി എടുത്ത് മൈനസ് ചെയ്യുക. കാരണം കോയിലിൻ്റെ ഏരിയയും ഇതും തമ്മിൽ ഈക്വൽ അല്ല, അതിന് ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ബി എം എന്ന് പറഞ്ഞാൽ ബി എം ഡാഷ് അല്ലാതെ വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കോയിലിൻ്റെ ഏരിയ കൂടുതലാണ്. ഇനി അടുത്തത് വാട്ട് മീറ്റർ റീഡിംഗ് നേരത്തെ പറഞ്ഞിരുന്നു അയൺ ലോസ് മാത്രമല്ല കോപ്പർ ലോസും മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ടേംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പി എ ആണ് ടോട്ടൽ അയൺ ലോസ്. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്ന വാട്ട് മീറ്റർ റീഡിങ് പി ആണ്. ആ പിയിൽ എന്തൊക്കെയുണ്ട്? PIU ഉണ്ട്, പിന്നെന്താ കോപ്പർ ലോസും ഉണ്ട്. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോയിൽ, എന്താണ് പ്രഷർ കോയിലേക്ക്, പ്രഷർ കോയിൽ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സെക്കൻഡറി കോയിലേക്കാണ്. സെക്കൻഡറി കോയിൽ തന്നെ S1 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇയോ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് ആണ്. അത് S2 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് S1 ഇത് S2. ഈ വിയും ഇയും. ഇനി RP RC. RP എന്താ? പ്രഷർ കോയിലിൽ റെസിസ്റ്റൻസ്. RC എന്താണ്? S1 റെസിസ്റ്റൻസ്. ഈ S1 ഉം S2 ഉം ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ RC തന്നെ ആയിരിക്കും ഈ ഈ സെക്കൻഡറി R2 റെസിസ്റ്റൻസും RC തന്നെയാണ്. ഇവിടെയും RC തന്നെയാണ്. IP എന്ന് പറഞ്ഞ് എന്താണ്?
കറണ്ട് കോയിൽ പ്രഷർ കോയിൽ എസ് വണ്ണിലുള്ള കറണ്ടിനാണ് ഐ പി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എസ് വണ് എസ് ടു ഈക്വൽ ടേൺസ് ആണ് അപ്പോൾ ഇവിടെ മെഷർ ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ കാണിക്കുന്നത് ഈ ആണെങ്കിൽ ഈ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഈ ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും ഈ ആയിരിക്കും അവിടെയും ഈ തന്നെയാണ് കാണിക്കുന്നത് അതാണ് വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദ വൈൻഡിങ് എസ് വൺ എന്ന് പറഞ്ഞ് ഈ തന്നെയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് ഈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ഈ ആ ഇ തന്നെയാണ് ഇവിടെ വരുന്നത് ആ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ കറണ്ട് പറഞ്ഞു ഐ പി ആണല്ലേ അപ്പം ഐ പി ഇൻറ്റു ആർ പി പ്ലസ് ആർ സി കോയിലുള്ള റെസിസ്റ്റൻസ് ആ ആർ സി തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ പി അല്ലേ അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ പി ഇൻറ്റു ആർ പി പ്ലസ് ആർ സി എന്ന് ഈ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവിടുത്തെ വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരുന്നത് കാരണം സെയിം നമ്പർ ഓഫ് ടേൺസ് തന്നെയാണ് ഇനി ടോട്ടൽ അയൺ ലോസ് സ്പെസിഫിനിലുള്ള അയൺ ലോസ് പ്ലസ് കോപ്പർ ലോസ് ഇൻ ദ സെക്കൻഡറി വെൻഡിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാട്ട് മീറ്റർ റീഡിംഗ് ആണ് അല്ലേ ആ വാട്ട് മീറ്റർ റീഡിംഗ് ആണ് നമ്മളിവിടെ എഴുതിയിരുന്നത് പി ഇ ബൈ വി ആ നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇനി കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സെക്കൻഡറിയിലെ കോപ്പർ ലോസ് നമ്മൾ വാട്ട് മീറ്ററിൽ നിന്ന് മൈനസ് ചെയ്യണമല്ലോ ആ കോപ്പർ ലോസ് എങ്ങനെയാണ് കിട്ടിയത് കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇ ആന്ന് പറഞ്ഞു ഇ സ്ക്വയർ ബൈ എങ്ങനെയാ ഐ സ്ക്വയർഡ് ആർ കോപ്പർ ലോസ് ആണ് അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇതൊക്കെയാണ് കോപ്പർ ലോസിൻ്റെ ഇക്വേഷൻ അല്ലേ ഐ സ്ക്വയർഡ് ആർ അല്ലെങ്കിൽ വി സ്ക്വയർഡ് ആർ അപ്പം സെക്കൻഡറിയിലെ വോൾട്ടേജ് ഏതാണ് ഇ ആണ് സോ ഇ സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് ആർ പി പ്ലസ് ആർ സി അപ്പോൾ അതാണ് ഇവിടുത്തെ കോപ്പർ ലോസ് അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വാട്ട് മീറ്റർ റീഡിംഗിൽ നിന്ന് ഈ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പി പ്ലസ് ആർ സി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അയൺ ലോസ് കിട്ടും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വാട്ട് മീറ്റർ റീഡിംഗ് മൈനസ് ഇ സ്ക്വയർ ബൈ ആർ പി പ്ലസ് ആർ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അയൺ ലോസ് ഓഫ് ദ സ്പെസിമെൻ കിട്ടും ഇനി ഈ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു ഇ ബൈ വി എന്ന് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് വാട്ട് മീറ്റർ റീഡിങ് വാട്ട് മീറ്റർ റീഡിങ് നമ്മളിവിടെ എടുത്ത കാൽക്കുലേഷനിലെല്ലാം നമ്മൾ പറഞ്ഞു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടുവിൽ മെഷർ ചെയ്യുന്ന വോൾട്ടേജാണ് ഇ അത് തന്നെയാണ് എസ് വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇ എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സെയിം നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് പക്ഷേ നമ്മൾ എടുത്തിരുന്നു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിലാണ് നമ്മളിവിടെ പറയുന്നുണ്ട് വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാണ് പി ബൈ ഈ വോൾട്ടേജ് ഇൻറ്റു നമ്മൾ ഈ എടുക്കുമ്പോൾ എന്തായി വാട്ട് മീറ്റർ റീഡിംഗ് തന്നെ ഇന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടി അതാണ് പി ഇൻറ്റു ഇ ബൈ വി എന്ന് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം ഇത് നമുക്ക് അയൺ ലോസ് മെഷർ ചെയ്യാൻ പറ്റി പിന്നെ എന്ത് ചെയ്യാം അയൺ ലോസിൽ എന്താ ഇത് എഡി കറൻ്റ് ആൻഡ് ഹിസ്റ്റോറിസ് ലോസ് കമ്പൗണ്ട് ഓഫ് ദ അയൺ ലോസ് ക്യാൻ ബി ഡിറ്റർമൈൻ ഫ്രം ദ റിസൾട്ട് ആൻഡ് ഡിഫറൻ്റ് ഫ്രീക്വൻസിയിൽ നമുക്ക് മെഷർ ചെയ്യാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ ഇത്രയും ഉണ്ടെങ്കിലും കണ്ടൻറ്റ് മനസ്സിലാക്കിയാൽ ലോയർ ഫിഷർ സ്ക്വയർ എളുപ്പമാണ് അപ്പം നോക്കിയിട്ട് ആൻസർ ചെയ്യുക അടുത്തത് ബി പാർട്ടാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ വോൾട്ടെക്സൽ പി വി സെൽ എല്ലാവർക്കും അറിയാവുന്നതാണ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും നമ്മൾ കണ്ട റേഡിയേഷനുസരിച്ച് ഇത് പി ഡോപ്ഡ് എന്ന് പി എൻ ജംഗ്ഷനാണ് അപ്പം കണ്ടക്ടർ ബീസ് ആണ് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അപ്പർ കോണ്ടാക്ട് സർഫസ് ആണിത് പിന്നെ ഇത് ഇതാണ് റേഡിയേഷൻ റേഡിയേഷന് കറസ്പോണ്ടിങ് വോൾട്ടേജ് ഫോട്ടോ വോൾട്ടൈക് സെല്ലാണല്ലോ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ് നമുക്ക് അതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് പറയാം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പി വി സെൽ ജനറേറ്റ് എ വോൾട്ടേജ് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി റേഡിയേഷൻ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും ദേ ആർ കോൾഡ് പി വി സെൽസ് ബിക്കോസ് ഓഫ് ദർ വോൾട്ടേജ് ആ വോൾട്ടേജ് ജനറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് പി വി സെൽ എന്നുള്ള പേര് കിട്ടിയത് അതെന്ത് ചെയ്യും ഇ എം വേവിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അതൊരു പാസീവ് ട്രാൻസ്ഡ്യൂസറാണ് എന്താണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ദ ഡു നോട്ട് റിക്വയർ ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഒരു വേറൊരു എക്സ്റ്റേണൽ സോഴ്സ് ഇല്ലാതെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ നമ്മൾ
റേഡിയേഷൻ അടിക്കുന്നു, വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു, വേറൊരു സപ്ലൈ വോൾട്ടേജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെയാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ആക്റ്റീവ് ആണെങ്കിൽ അതിനൊരു വോൾട്ടേജ് സോഴ്സിൻ്റെ ആവശ്യമുണ്ട്. ദ സെൽ ഇസ് എ ജയന്റ് ഡയോഡ് കൺസ്ട്രക്ടിങ് എ പി എൻ ജംഗ്ഷൻ ബിറ്റ്വീൻ അപ്രോപ്രിയറ്റ്ലി ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ്. ഫോട്ടോൺ സ്ട്രൈക്കിംഗ് ദ സെൽ പാസ് ത്രൂ ദ തിൻ പി ഡോപ്ഡ് അപ്പർ ലെയർ ആൻഡ് ആർ അബ്സോർബ്ഡ് ബൈ ഇലക്ട്രോൺസ്. എന്ത് ചെയ്യും, റേഡിയേഷൻ അടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് എന്നെ അട്രാക്ട് ചെയ്യും, കോസിങ് ഫോർമേഷൻ ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. ഓൾ പി വി സെൽസ് ഹാവ് ലോ ബട്ട് ഫൈനൈറ്റ് പി വി സെൽസിന് ഒരു ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതൊരു ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് ആണ്. നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് അതിൻ്റെ സീരീസ് ആയിട്ട് വരുമല്ലോ. പി വി സെല്ല് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ, പിന്നെ ലിറ്റിൽ എഫക്റ്റ് ഓൺ ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ്. പക്ഷേ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിൽ അത് കൺസിഡറബിളി എഫക്റ്റ് ചെയ്യും. ഇത് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ എനർജി കൺവെർട്ടർ, അത് വളരെ ഫാസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഒരു ക്യാരയാണിത്, ഷോർട്ട് സർക്യൂട്ട് ക്യാര, അതായത് റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഉള്ള ക്യാരയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് ഇക്വേഷൻ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കാലിബ്രേറ്റഡ് വോൾട്ടേജ്, റേഡിയൻ്റ് ഇൻസിഡൻറ്റ്, അതായത് എന്തോരം റേഡിയേഷൻസ് വന്നു അതിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലൂമിനസ് ഫ്ലക്സ്, ലൂമൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ലൂമൻ കൂടുന്ന അനുസരിച്ച് എന്താകുന്നു, ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കണ്ടില്ലേ, ലൂമൻ കൂടുന്ന അനുസരിച്ച് വോൾട്ടേജിനുള്ള വേരിയേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ലോഡ് റെസിസ്റ്റൻസിനുള്ള വേരിയേഷനുമാണ് ഇവിടെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. അപ്പം ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് ബിയിലെ തന്നെ 18th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മെഷർമെൻറ്റ് ഓഫ് ഫ്ലക്സ് ഇൻ എ റിംഗ് സ്പെസിമെൻ യൂസിങ് ഫ്ലക്സ് മീറ്റർ. ഫ്ലക്സ് മീറ്ററിൽ റിംഗ് സ്പെസിമെൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലക്സ് മെഷർ ചെയ്യുന്നതെന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇതൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. നമ്മളിവിടെയാണ് സ്പ്രിംഗ് വെച്ചിട്ട്, ഇതാണ് കോയിൽ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ദ മീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദ ഫ്ലക്സ് ഓഫ് ദ പെർമനൻസ്, ഏത് എന്തിനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. മീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദ ഫ്ലക്സ് ഓഫ് ദ പെർമനൻ മാഗ്നറ്റ്, സച്ച് ടൈപ്പ് ഓഫ് മീറ്ററിന്, ഇങ്ങനത്തെ മീറ്ററിനെയാണ് നമ്മൾ ഫ്ലക്സ് മീറ്റർ എന്ന് പറയുന്നത്. ഫ്ലക്സ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ബലാസ്റ്റിക് ഗാൽവനോമീറ്ററാണ്. അതിന് സർട്ടൺ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എന്താണ്, ലോ കൺട്രോളിങ് ടോർക്കും ഹെവി ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ്ങും ആണ് അതിനുള്ളത്. എന്താണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയാം. ഫ്ലക്സ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീലി സസ്പെൻഡ് ആണ്, ഒരു സ്പ്രിംഗ് യൂസ് ചെയ്ത് സസ്പെൻഡ് ആണ്. ഒരു സിംഗിൾ സിൽക്ക് ത്രെഡിലാണത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മൂവ് ഫ്രീലി ബിറ്റ്വീൻ പെർമനൻ്റ് മാഗ്നറ്റ് ആണ്. ഇനി കറണ്ട് എൻ്റെ കോയിൽ, കറണ്ട് എന്ത് ചെയ്യും, ഈ കോയിലിൽ കൂടി എൻ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കറണ്ട് എന്ത് ചെയ്യും, കറണ്ട് ആണ് കൺട്രോളിങ് ടോർക്ക് മിനിമം വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് കുറവായിരിക്കും. എഡി കറണ്ട് ഡാമ്പിങ്ങിനെ ഒക്കെ വെച്ച് നോക്കുമ്പം എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് കൺട്രോളിങ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറവാണ്, അതാണ് ലോ കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് ഹെവിയാണ്. എന്തുകൊണ്ടാണ്, പെർമനൻ്റ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പെർമനൻ്റ് മാഗ്നറ്റിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഡാമ്പിങ് കൂടുതലായിരിക്കും. പക്ഷേ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ വാല്യൂ കുറവായിരിക്കും. ഇനി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലക്സ് മീറ്റർ, ഇതാണ് സെർച്ച് കോയിൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലക്സ് മീറ്ററിൻ്റെ ടെർമിനൽസ് നേരെ സെർച്ച് കോയിലിന് അക്രോസ് നമ്മൾ കണക്ട് ചെയ്യും. ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ നമ്മൾ വേരി ചെയ്യും. ഈ കോയിലുള്ള ഫ്ലക്സ് നമ്മൾ വേരി ചെയ്യും. എങ്ങനെയാണ്, ഐദർ റിമൂവിങ് ഇറ്റ് ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ബൈ റിവേഴ്സ് ഇൻ ദ ഫീൽഡ്. ഈ ഇതിലെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തിട്ട് അപ്പം അതനുസരിച്ച് ഈ ഫ്ലക്സ് മീറ്ററിലൊരു ചേഞ്ച് വരും അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാക്കും, ഇ എം എഫ് ഉണ്ടാക്കും അല്ലേ. E=NdΦ/dt ആണ്. അപ്പോൾ ഫ്ലക്സിനെ ചേഞ്ച് ഈ സെർച്ച് കോയിൽ വരുമ്പം അതിനനുസരിച്ച് ഒരു EMF ഉണ്ടാകും. ഈ EMF കാരണം എന്ത് പറ്റും, അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, അതെന്ത് ചെയ്യും, ആ കറണ്ടാണ് നമ്മൾ
നമ്മുടെ ഫ്ലക്സ് മീറ്ററിലേക്ക് പോകുന്നത്. ആ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലക്സ് മീറ്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. ഈ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് മീറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷനലാണ്? ചേഞ്ച് ഇൻ കറണ്ടിനാണ്. ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷനലാണ്? ചേഞ്ച് ഇൻ ഫ്ലക്സിന് പ്രൊപ്പോർഷനലാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഫ്ലക്സ് കിട്ടുന്നത്. വേരിയേഷൻ ഓഫ് ദി ഫ്ലക്സ് ലിങ്കേജ് റെഡ്യൂസ് ചെയ്യുമ്പം കോയിൽ മൂവ് ചെയ്യില്ല. കാരണം എന്താണ്? ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കോയിൽ മൂവ് ചെയ്യില്ല. കാരണം ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടെങ്കിലാണ് അല്ലേ, ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് വരുമ്പോഴാണ് അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം അതില്ലെങ്കിൽ അത് മൂവ്മെൻ്റ് ഉണ്ടാവില്ല, ഇ എം എഫ് ഉണ്ടാവില്ല. അപ്പം ഫ്ലക്സ് മീറ്ററിൻ്റെ മീറ്റർ മൂവ് ചെയ്യില്ല. അതാണ് ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, കാരണം അത് കോയിൽ മൂവ് ചെയ്യില്ല എന്ന് പറയുന്നത്. ദ ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ബിറ്റ്വീൻ ഫ്ലക്സ് മീറ്റർ ആൻഡ് സെർച്ച് കോയിൽ. ഇതിന് അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്ന കോയിലിന് വേറെ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കറണ്ടിൻ്റെ ചേഞ്ച് വളരെ വേരിയേഷൻ അത് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഉണ്ടെന്ന് പറയുന്നത്. ഇനി റിംഗ് സ്പെസിമെനിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഓക്കെ, അഡ്വാൻറ്റേജ് ഇത് പോർട്ടബിളാണ്. പിന്നെ ഡയറക്ട്ലി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് വെബർ ടേൺസിലാണ്. പിന്നെ ടൈം ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം എന്താ അവിടെ ആ റെസിസ്റ്റൻസ് ആ കണക്റ്റിംഗ് വയറിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചേഞ്ച് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ്. ബലാസ്റ്റിക് ഗാൽവനോമീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ അത്ര സെൻസിറ്റീവ് അല്ല. ഇനി ഇതാണ് റിംഗ് സ്പെസിമൻ. ഇതാണ് നമ്മൾ ആ കാണിച്ച സർക്യൂട്ടിൽ കാണിച്ച സെർച്ച് കോയിൽ. പിന്നെ മാഗ്നറ്റൈസിംഗ് വൈൻഡിങ് ഉണ്ട്. ഡി സി സപ്ലൈ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. അതിനൊരു എസ് പി ഡി ടി സ്വിച്ച് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് ദ സ്പെസിമെൻ ക്യാൻ ബി ഡൺ ബൈ വൈൻഡിങ് എ സെർച്ച് കോയിൽ ഓവർ ദ സ്പെസിമെൻസ്. പർ നേരത്തെ ആ സെർച്ച് കോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പെസിമെൻ്റിന് അക്രോസ് സ്പെസിമെനിൽ വൈൻഡ് ചെയ്യും. ഇതിനെയാണ് ബി കോയിൽ നമ്മൾ പറയുന്നത്. ഈ സെർച്ച് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് മീറ്ററിലേക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യും. സെർച്ച് കോയിൽ ഡയറക്ട്ലി നമ്മൾ ഫ്ലക്സ് മീറ്ററിലേക്ക് കണക്ട് ചെയ്യും. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ സെർച്ച് കോയിൽ ഫ്ലക്സ് മീറ്റർ. ഇനി എന്ത് ചെയ്യും? വി ഹാവ് ടു മെഷർ ദ ഫ്ലക്സ് ഡെൻസിറ്റി. ഏത് സ്പെസിമെനിലാണോ അവിടെയാണ് നമ്മൾ സെർച്ച് കോയിൽ കണക്ട് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യും? റിംഗ് സ്പെസിമെൻ ഈസ് ബൗണ്ട് വിത്ത് എ മാഗ്നറ്റൈസിംഗ് വൈൻഡിംഗ് വിച്ച് ക്യാരീസ് കറണ്ട് ഐ. എ സെർച്ച് കോയിൽ ഇസ് കൺവീനിയൻറ്റ് നമ്പർ ഓഫ് ടേൺസ് ഇസ് ബൗണ്ട് ഓൺ ദ സ്പെസിമെൻ ആൻഡ് ഇസ് കണക്റ്റഡ് ത്രൂ എ റെസിസ്റ്റൻസ്. ഇപ്പം നമ്മൾ എങ്ങനെ ഇവിടെ മാഗ്നറ്റൈസിംഗ് കോയിൽ ഇവിടെ വേറെ കണക്ട് ചെയ്തിട്ട് അതിൽ മാഗ്നറ്റൈസിംഗ് വൈൻഡിങ് കണക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഡി സി സപ്ലൈ കൊടുത്തിട്ട് കറണ്ട് വേരി ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സെർച്ച് കോയിൽ ഇവിടെ തന്നെയാണ് കണക്റ്റഡ്. അപ്പോൾ ഇതിൽ വേരി ചെയ്യുന്ന കറണ്ട് അനുസരിച്ച് ഫ്ലക്സ് എന്ത് ചെയ്യും? ഈ സെർച്ച് കോയിൽ വേരി ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സെർച്ച് കോയിലിൽ നമ്മൾ ഏതെങ്കിലും മെത്തേഡിൽ ഫ്ലക്സ് ചേഞ്ച് വരും, ആ സെർച്ച് കോയിലിലെ ഫ്ലക്സ് ചേഞ്ചിനനുസരിച്ച് കറണ്ട് ചേഞ്ച് ആണ് ഡിറ്റക്ട് ചെയ്തിട്ട് ഫ്ലക്സ് മീറ്റർ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മെത്തേഡ് റിംഗ് സ്പെസിമെൻ ആകുമ്പോൾ ആ റിങ്ങിലാണ് രണ്ടും വൈൻഡ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? കറണ്ട് ത്രൂ ദ മാഗ്നറ്റൈസിംഗ് കോയിൽ റിവേഴ്സ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഉള്ള ഐ എം ആണെങ്കിൽ പിന്നെ വരുന്നത് മൈനസ് ഐ എം, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ മൈനസ് ഐ എം ആണെങ്കിൽ പിന്നെ പ്ലസ് ഐ എമ്മിലേക്ക് മാറ്റും. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ കറണ്ട് വരുന്നത്? ടു ടൈംസ് വരും. ദെർഫോർ ദ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദ സെർച്ച് കോയിൽ ചേഞ്ചസ്. ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഫ്ലക്സ് ലിങ്കേജ് ഇതിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സെർച്ച് കോയിൽ എന്ത് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് ആകും. മാഗ്നറ്റൈസിംഗ് കറണ്ട് മാറുന്നതനുസരിച്ച് ഫ്ലക്സ് ചേഞ്ച് ആകും. അതിനനുസരിച്ച് ഇ എം എഫ് ഉണ്ടാകും. ഇ എം എഫ് എന്ത് ചെയ്യും? കറണ്ട് എന്തിലേക്ക് പ്രൊവൈഡ് ചെയ്യും? ഫ്ലക്സ് മീറ്ററിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ടേംസ്. ഐ ആണ് ഫ്ലക്സ് ലിങ്കിങ് ഇൻ ദ സെർച്ച് കോയിൽ, ആർ റെസിസ്റ്റൻസ്, എൻ നമ്പർ ഓഫ് ടേൺസ്, ടി ടൈം ടേക്കൺ ടു റിവേഴ്സ് ദ ഫ്ലക്സ്. റിവേഴ്സ് ദ ഫ്ലക്സ് ആണ്. അപ്പോൾ എന്താണ്? ഇ ഈസ് ഇക്വൽ ടു എൻ ഡി ഫൈ ബൈ ഡി ടി. ഇതിനകത്ത് ഡി ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? ടു ടൈംസ് ആയിരിക്കും അല്ലേ. എൻ ഇൻ ടു ടു ഫൈ ടൈമോ ടി. ടി ടൈമിൽ പ്ലസ് ഫൈവ് ഉണ്ടായിരുന്നത് ഇപ്പം എന്ത് ചെയ്യാണ്? മൈനസ് ഫൈവ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈവ് ബൈ ടി. ഇനി കറണ്ട് അപ്പോൾ എന്തായിരിക്കും? കറണ്ട് ഇസ് ഇക്വൽ ടു
e by r, 2n5 by r. ഇനി ചാർജ് എന്തായിരിക്കും q is equal to i t, അപ്പോൾ എന്താ 2n5 by r. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ചാർജ് പാസ് ചെയ്യണതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഫ്ലക്സ് മീറ്റർ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. അപ്പം എന്താ 2n5 by r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യു ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. അപ്പം അതിവിടെ ഇവിടെ പറയുന്നുണ്ട് കെ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, ബലാസ്റ്റിക് ഗാലനോമീറ്ററിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ ക്യു ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു ഈ ചാർജ് തന്നെയാണ്. അപ്പം കുളം പെർ ഡിഫ്ലക്ഷൻ, കുളം പെർ യൂണിറ്റ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ, കുളം പെർ ഡിഫ്ലക്ഷൻ ആണ് എന്തിൻ്റെ യൂണിറ്റ്, കെ ക്യൂവിൻ്റെ യൂണിറ്റ്. ഇനി അപ്പം ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഫ്ലക്സ് ഫൈ ഡയറക്റ്റ്ലി കിട്ടും. ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ ക്യു ഇൻറ്റു തീറ്റ ഇൻറ്റു ആർ ബൈ ടു എൻ. ഇനി എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം, ബി ഈസ് ഇക്വൽ ടു ഫ്ലക്സ് ബൈ ഏരിയ ചെയ്താൽ മതി. അപ്പോൾ എയും കൂടി വന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലക്സ് മീറ്റർ റിംഗ് സ്പെസിമെനിൽ മെഷർ ചെയ്യുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പെസിമെൻ കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തൊരു കറക്ഷൻ ഓഫ് എയർ ഫ്ലക്സ്, നമ്മൾ നേരത്തെ ലോർഡ് ഫിഷർ സ്കോറിൽ പറഞ്ഞ പോലെ തന്നെ എയറിൻ്റെ ഇതുണ്ടെങ്കിൽ എടുക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷനാണ്, ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് മ്യു എച്ച്, അത് തന്നെയാണ് ഇവിടെ അല്ലേ, മ്യു എച്ച് ഇൻറ്റു എ സി ബൈ എ എസ് മൈനസ് വൺ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതേ ഇക്വേഷൻ തന്നെയാണ്, എ എസ് ദേ ഇവിടുന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് മ്യു എച്ച് ഇൻറ്റു എ സി ബൈ എ എസ് മൈനസ് വൺ. ആ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണിത് ഇങ്ങനെ എടുക്കാൻ കാരണം, നമുക്കറിയാം ഒരു പാരലൽ സർക്യൂട്ടാണെങ്കിലും സീരീസ് സർക്യൂട്ടാണെങ്കിലും ആ ഫ്ലക്സ് എന്ന് റിലക്റ്റൻസ് എസ്സും ഫ്ലക്സും കറണ്ട് പോലെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ലോസ് എല്ലാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പോലെ ഫോളോ ചെയ്യുന്നുണ്ട്. സീരീസ് ആണെങ്കിൽ എസ് വൺ പ്ലസ് എസ് ടു ആർ വണ്ണിൻ്റെ പോലെ പോകും, അതുകൊണ്ട് പാരലൽ ആണെങ്കിൽ എസ് വൺ എസ് ടു അങ്ങനെ വരുമല്ലോ. അതുപോലെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എയർ പ്ലസ് നമ്മുടെ സ്പെസിമൻ. അപ്പോൾ ഫ്ലക്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഏരിയ ഉണ്ട് മൾട്ടിപ്ലൈ ബി ഇൻറ്റു ഏരിയ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നേ ഉള്ളൂ. ഇനി എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ വിത്ത് നീറ്റ് ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ടു ആപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇസ് വൺ ഇൻ വിച്ച് ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഒക്കേഴ്സ് വിത്ത് റേഡിയേഷൻ ചേഞ്ച് ചെയ്യണ അനുസരിച്ച് എന്ത് പറ്റും, അതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട്. ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഫോട്ടോ റെസിസ്റ്റീവ് സെൽസ് എന്ന് പറയുന്നുണ്ട്. പി വി സെല്ല് പോലെ തന്നെയാണിത്. ഫോട്ടോ കണ്ടക്റ്റീവ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി കണ്ടക്ടറുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു എനർജി ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനർജി ഗ്യാപ്പ് ഉള്ളപ്പോൾ എന്താണ്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു നിശ്ചിത ഇലക്ട്രോൺ വോൾട്ട് ഉള്ള റേഡിയേഷൻ വരുമ്പോൾ എന്ത് പറ്റും, ഈ വാലൻസ് ഇലക്ട്രോണിന് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാനുള്ള എനർജി കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഫോട്ടോൺ ഈസ് അബ്സോർബ്ഡ്, ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ട് thereby excites an electron from valence band to the conduction band. Valence band in the conduction band like electrons, photons in a electron volt absorb it, charge it, but move it, up and deem, the conductive. Electrons are excited and the resistance are decrease it, making radiation insertion and the resistance decrease it. Now, this is the thing that we have to do. One electron volt, ഫൈവ് ഇലക്ട്രോൺ വോൾട്ടിൻ്റെയും ഇടയിലാണെങ്കിലാണ് സെമി കണ്ടക്ടർ. ഫൈവില് കൂടുതലാണെങ്കിൽ അതെന്തായി, ഇൻസുലേറ്ററായി. അപ്പം
സെമി കണ്ടക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നതാണ് അല്ലേ. ഇൻസുലേറ്ററും സെമി കണ്ടക്ടേഴ്സും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ്. അപ്പം ആ രീതിയിൽ നമുക്കത് എളുപ്പം എഴുതാൻ പറ്റും. അപ്പോൾ റേഡിയേഷൻ വരികയാണ്, ഇതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്. നമുക്കത് അമ്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. ഇതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് മീഡിയം. ഒരു സിക്സാഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടറാണ്, ഇതിലേക്ക് ഡയറക്റ്റ് റേഡിയേഷൻ ഫോൾ ചെയ്യുന്നത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഏതാ? കാഡ്മിയം സൾഫൈഡ്. അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഉണ്ടോ? 2.42 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുകൊണ്ട് കാഡ്മിയം സെലിനൈഡ് 1.74 ഇലക്ട്രോൺ വോൾട്ടാണ്. പിന്നെ അത് എന്താണ്, ബാൻഡ് ഗ്യാപ്പ് 5 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതലാണ് കഴിഞ്ഞാൽ അത് ഇൻസുലേറ്ററാണ്. അപ്പോൾ എന്താണ്, ഫോട്ടോൺസ് വീണാലും ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. ബോത്ത് മെറ്റീരിയൽസ് ഹൈ റെസിസ്റ്റിവിറ്റി ആറ്റ് ആംബിയൻ ടെമ്പറേച്ചർ. പിന്നെ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. പിന്നെ മാക്സിമം സർഫസ് ഏരിയ വേണം. പിന്നെ സെറാമിക് സബ്സ്ട്രേറ്റിൽ സിക്സാഗ് മാനറിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഫിഗർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഇതിനകത്ത് ആ കാഡ്മിയം സൾഫൈഡും കാഡ്മിയം സെലിനൈഡും അതിൻ്റെ ഇലക്ട്രോൺ വോൾട്ട് അതും ഓർത്തിരിക്കുക. ഇനി ഈ സെല്ല് ഡാർക്കായിട്ടിരിക്കുമ്പോഴാണ്, അപ്പം അപ്പോഴുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, അത് കണ്ടക്ഷൻ ഇലുമിനേറ്റഡ് ആകുമ്പോഴാണ് റെസിസ്റ്റൻസ് കുറയണത്. ഇപ്പോൾ സെല്ല് ഇലുമിനേറ്റഡ്, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ഡയമെൻഷനെ, അതിൻ്റെ എന്തോരം ഫോൾ ചെയ്യുന്ന ഇലുമിനേഷൻ ലെവലിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല് ഇലുമിനേറ്റഡ് ആവുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റീവിനനുസരിച്ചുള്ള കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഒരു സപ്ലൈ വോൾട്ടേജ് വേണം. ദെൻ ഇലുമിനേഷൻ ലെവൽ ചേഞ്ചസ്, ദ കണ്ടക്റ്റിവിറ്റി ഓഫ് ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ ചേഞ്ചസ് ആൻഡ് ദ കറണ്ട് ത്രൂ ദ അമ്മീറ്റർ ഓൾസോ ചേഞ്ചസ്. അല്ലേ, കണ്ടക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് മാറുന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ ചേഞ്ച് ഇൻ കറണ്ട് ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ദ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ സഫേഴ്സ് ഫ്രം മേജർ ഡിസഡ്വാൻറ്റേജ് ദാറ്റ് ടെമ്പറേച്ചർ ചേഞ്ചസ് കോസ് സബ്സ്റ്റാൻഷ്യൽ റെസിസ്റ്റൻസ് ചേഞ്ചസ് ഫോർ എ പെർട്ടിക്കുലർ ലൈറ്റ് ഇൻറ്റൻസിറ്റി. എന്തോ പറ്റും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ട് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിലൊരു വളരെയധികം വേരിയേഷൻ കാണിക്കും. ഇനി ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? റിലേ കൺട്രോൾ സർക്യൂട്ട്സിൽ, അലാംസിൽ, ലൈറ്റ് കൺട്രോൾഡ് സ്വിച്ചസിൽ. അപ്പം അതെല്ലാം ലൈറ്റിനനുസരിച്ച് ആ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി കറണ്ട് ഫ്ലോ ചെയ്തിട്ട് കൺട്രോൾ എക്യുപ്മെൻറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺട്രോൾ എക്യുപ്മെൻറ്റ് നമ്പർ ഓഫ് കൗണ്ട് ഒക്കെ എടുക്കാൻ വേണ്ടി, കൺവെയർ ബെൽറ്റിൻ്റെ നമ്പർ ഓഫ് കൗണ്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.